ആരോഗ്യവകുപ്പിലെ മരണപ്പെട്ട ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആശ്രിത നിയമനം കാത്തുനിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു. 8 വർഷമായിട്ടും ആശ്രിത നിയമനം നടത്താതെ സർക്കാർ വഞ്ചിക്കുന്നതായി നിയമനം കാത്തുകഴിയുന്ന ഇവർ പറയുന്നു. കഴിഞ്ഞ 8 വർഷമായി ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആരോഗ്യവകുപ്പിലുണ്ട്. ജോലിക്കിടെ മരണപ്പെട്ട സാധാരണക്കാരായ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ 250 കുടുംബങ്ങളാണ് അവരെല്ലാം. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ അകാലത്തിൽ മരണപ്പെടുന്ന ജീവനക്കാരുടെ കുടുംബങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചു നൽകിയ സമാശ്വാസ തൊഴിൽദാന പദ്ധതി അട്ടിമറിക്കപ്പെടുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. എൻ്റെ പേര് വിഷ്ണുരാജ്, ഞാൻ ആരോഗ്യവകുപ്പിലെ ആശ്രയമനം കാത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. കഴിഞ്ഞ 8 വർഷത്തോളമായി സമാനമായി 250 ഉദ്യോഗാർത്ഥികളാണ് ഈ ജോലി ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ KSR ചട്ടങ്ങൾ പ്രകാരം ഒരു സർക്കാർ സർവീസിലിരിക്കുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിക്കോ മറ്റ് വരുമാന മാർഗങ്ങൾ തേടാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മരണപ്പെടുന്ന ജീവനക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും സർക്കാരിനുണ്ട്. എന്നാൽ സർക്കാർ ഈ ഒരു വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 2010 മുതൽ അപേക്ഷ നൽകി സർക്കാർ നിയമന ഉത്തരവ് നൽകിയ 250 ജീവനക്കാരുടെ ആശ്രിതരാണ് ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലുള്ളത്. സർവീസിലിരിക്കെ എൻഡോസൾഫാൻ ബാധിതനായി മരണപ്പെട്ട ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ബാലകൃഷ്ണന്റെ കുടുംബം ഇന്ന് ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. 2 പെൺകുട്ടികളുള്ള മരണമടഞ്ഞ മറ്റൊരു ആരോഗ്യവകുപ്പ് ജീവനക്കാരന്റെ കുടുംബവും ഇക്കൂട്ടത്തിലുണ്ട്. സർക്കാർ നിയമന ഉത്തരവായിട്ടും നിയമനം ലഭിക്കാതെ വർഷങ്ങളായി നിയമനം കാത്തു കഴിയുകയാണ് ഇവരെല്ലാം. നിയമനം നടപ്പാക്കാൻ കഴിയുന്ന ഉത്തരവുണ്ടായിട്ടും 8 വർഷമായി ഉത്തരവ് നടപ്പാക്കാത്തതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.